നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ചെറിയൊരു വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. മലപ്പുറം ജില്ലയിലെ നമ്മുടെ നിലമ്പൂർ തേക്ക് മ്യൂസിയത്തിൻ്റെ വ്യൂ ആണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അപ്പം നമ്മളിതാ ഇറങ്ങി, നമ്മൾ പോയി കൊണ്ടേ ഇരിക്കുകയാണ്. ഇതാ നിലമ്പൂരാണ്, മലപ്പുറം ജില്ലയിലാണ് നിലമ്പൂരാണ് തേക്ക് മ്യൂസിയം ഉള്ളത്. അപ്പോൾ എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്, ഇപ്പോൾ ആർക്കും തേക്ക് മ്യൂസിയം ഉണ്ടെന്ന് ചോദിച്ചാൽ ആരോടും ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ഇതാ കണ്ടോ, നമ്മളിപ്പോൾ ചാലിയാർ പുഴയുടെ തീരത്താണ് എത്തിയിരിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ പോകുമ്പോൾ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് കാണാൻ പറ്റുക. ഒരു ഉത്സവ പറമ്പിലേക്ക് ചെന്ന അതേ ഫീലാണ് കേട്ടോ. നമ്മുടെ റോഡ് സൈഡൊക്കെ ഭയങ്കര എന്താ പറയുക, കളർഫുള്ളായിട്ടാണ്. ഡ്രസ്സും എല്ലാം അവിടെ കിട്ടാത്ത സാധനങ്ങളൊന്നും തന്നെ ഇല്ല. അങ്ങനെയാണ് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണാൻ പറ്റുന്നത് കണ്ടോ. ഇഷ്ടംപോലെ കടകളാണ്, ചെറിയ കടകൾ എന്ന് പറയാൻ പറ്റില്ല. ചെറുതായിട്ട് ഇങ്ങനെ ഷെഡ് ഇങ്ങനെ വെച്ച് കെട്ടിയിട്ട് അതിൽ കച്ചവടം ചെയ്യുന്ന തെരുവ് കച്ചവടക്കാരാണ് കേട്ടോ. ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്, ചുരിദാറുകൾ, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, ചുരിദാർ, ടീ ഷർട്ട് ഇങ്ങനെ തുടങ്ങി ഒരുപാട് സംഭവങ്ങൾ അതിൽ കാണാനുണ്ട്. അപ്പം നമുക്ക് അത് ഭയങ്കര നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയായതുകൊണ്ട് ഞാൻ അതിൻ്റെ വീഡിയോസ് ഒന്ന് എടുത്തതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ തേക്ക് മ്യൂസിയം എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, മലമ്പ്രദേശമാണെന്ന് നിങ്ങൾക്കറിയാലോ. അപ്പോൾ അതിൻ്റെ ഒരുപാട് തേക്ക് ചരിത്ര പ്രധാനമായ ഒരുപാട് സംഭവങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ഒരു സ്ഥലമാണ് തേക്ക് മ്യൂസിയം എന്ന് പറയുന്നത്, നിലമ്പൂർ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ നമ്മൾ തേക്ക് മ്യൂസിയത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇത് അതേപോലെ ഇത് തേക്കിലാണ് ഈ ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് ഭയങ്കര തിരക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ടിക്കറ്റ് കൗണ്ടറിലൊക്കെ നന്നായിട്ട് കോവിഡ് പ്രോട്ടോക്കോളൊക്കെ പാലിച്ചിട്ട് വേണം ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ടിക്കറ്റ് എടുക്കാൻ പോവുകയാണ്. ഇപ്പോൾ രണ്ട് ടിക്കറ്റാണ് എടുക്കുന്നത്, എൻ്റെ ഫ്രണ്ട് കൂടി ഉണ്ട്, അവളാണ് ടിക്കറ്റ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അകത്ത് കയറാൻ. ഇപ്പോൾ പണ്ടത്തെ പോലെ തന്നെ നല്ല സുരക്ഷയാണ് കേട്ടോ, കോവിഡ് ആയതുകൊണ്ട്. പിന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ടിക്കറ്റ് ഇതാക്കി എത്തിയിട്ടുണ്ട്. ടിക്കറ്റിന് ഒരാൾക്ക് 50 രൂപ ആണ് ചാർജ് വരുന്നത്. ഇപ്പോൾ ആയതാണ് കേട്ടോ, 50 രൂപ. അതുവരെ ഇത്രയൊന്നും ചാർജ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് പോകാം. പിന്നെ ഇവിടെ ഒരു സെക്യൂരിറ്റി അല്ല, ഇപ്പം പണ്ടൊക്കെ സെക്യൂരിറ്റി ആയിരുന്നു, ഇപ്പം നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥരാണ് നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ അവിടെ ടിക്കറ്റ് കാണിച്ച് നമ്മൾ അകത്തേക്ക് കയറാൻ പോവുകയാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം നമുക്ക് ആദ്യം ഇതിൻ്റെ ബോർഡൊന്ന് കാണാം. നോക്കിക്കേ, എന്താ പറയുക, വിവരണ കേന്ദ്രം. അതിൻ്റെ ഇപ്പുറത്തൊരു സൈഡിലൊരു ചെറിയൊരു ഹാളുണ്ട് കേട്ടോ, അവിടെയാണ് അത്. ഇതാ കണ്ടോ, വെൽക്കം ടു തേക്ക് മ്യൂസിയം ആൻഡ് എഡ്യൂക്കേഷണൽ നാച്ചുറൽ പാർക്ക് കേട്ടോ. നാച്ചുറൽ പാർക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം പ്രകൃതിദത്തമായിട്ടുള്ള പാർക്കാണ്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഭയങ്കര ഭംഗിയുള്ളൊരു വ്യൂ ആണ്. ഇപ്പോൾ അത് കണ്ട പാർക്കിംഗ് ഏരിയ നിറഞ്ഞിരിക്കുകയാണ്, ഭയങ്കര തിരക്കാന്നാണ് പറയുന്നത്. ഇപ്പോൾ കോവിഡൊക്കെ കഴിഞ്ഞാണ്ട് ഇങ്ങനെ വന്നപ്പോൾ ഭയങ്കരമായിട്ടുള്ള തിരക്കുകൾ കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ നമുക്കിത് ദൂരെ കാണുന്നതാണ് മ്യൂസിയം. അതിൻ്റെ ഉള്ളിൽ ചരിത്ര സംഭവങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ള കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്നതൊക്കെ ഒരുപാട്, ഈ മ്യൂസിയം സന്ദർശിക്കാൻ വരുന്നവരൊക്കെ വിദ്യാർത്ഥികളാണ്. അതിലേറെ മനോഹരമായ ഒരു ഉദ്യാനം നമുക്ക് കാണാനുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ തേക്ക് മ്യൂസിയത്തിൻ്റെ ഉള്ളിലുള്ള വ്യൂസാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാല്ലേ, മ്യൂസിയത്തിൻ്റെ ഉള്ളിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ നടപ്പാതയൊക്കെ നല്ല ഭംഗിയായിട്ടാണ് ഇവർ സജ്ജീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാ കണ്ടോ, നമ്മളിത് ആ മ്യൂസിയത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വാതിൽ മൊത്തത്തിൽ തേക്കിൽ മാത്രമായിട്ടാണ് അതിൻ്റെ വാതിലുകൾ സജ്ജീകരിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു കാഴ്ചയാണത്, കാരണം അതിൻ്റെ ഫ്രണ്ട് ഭാഗം മൊത്തം തേക്കിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് തന്നെ ഭയങ്കരമായിട്ടുള്ള നല്ലൊരു കാഴ്ചയാണ്. ഫസ്റ്റ് തന്നെ നമുക്ക് കാണുമ്പോൾ കന്നിമാര തേക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു തേക്കാണ് അവിടെ വ്യൂ ആയിട്ട് വെച്ചിട്ടുള്ളത്. ഏറ്റവും വലിയ എന്താ പറയുക, ഭയങ്കര സംഭവമാണ് കേട്ടോ കന്നിമാര തേക്ക്. അതിനെക്കുറിച്ച് ഒരുപാട് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് വായിച്ച് നോക്കിയാലേ അറിയാം അതിൻ്റെ ഉയരം, അതിൻ്റെ പഴക്കം, അതിൻ്റെ എത്രയ്ക്കാണോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഇവിടെ കണ്ടോ ഈ ഒരു മരം എന്ന് പറഞ്ഞാൽ ഈ ബിൽഡിങ്ങിൻ്റെ ഈ മ്യൂസിയത്തിൻ്റെ ഉള്ളിലാണ്, അതിൻ്റെ മുകൾ ഭാഗം അതിനനുസരിച്ചിട്ടാണ് അവർ സജ്ജീകരിച്ച് വെച്ചിട്ടുള്ളത്. അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഇഷ്ടംപോലെ വസ്തുക്കളാണ് നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന്
നമുക്കൊന്ന് കാണാട്ടോ. ഇതെന്ന് പറഞ്ഞാല് പിന്നെ ഒരുപാട് പല ഏജിലുള്ള തേക്കിൻ്റെ തടികൾ കൊടുത്തിട്ട് ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഭാഗമാണ്. ഇതിൻ്റെ ഉള്ളിൽ കാണുന്ന മൊത്തം പലതരം തേക്ക് കൊണ്ട് ഉണ്ടാക്കിയ വസ്തുക്കളാണ് കാണാനുള്ളത്. ഇത് ഒരു തടിയാണ്, തേക്കിൻ്റെ തടിയാണ്. അപ്പോൾ അതിൻ്റെ വണ്ണവും അതിൻ്റെ നീളവും ഒക്കെ അവർ അത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരുപാട് നമുക്ക് പഠിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ യമനിലെ ചരിത്ര വിദ്യാർത്ഥികളാണ് കൂടുതലായിട്ടും ഗവേഷണം വിദ്യാർത്ഥികൾ, ചരിത്ര വിദ്യാർത്ഥികൾ സയൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ പഠിക്കുന്ന ആളുകൾ, ഇങ്ങനെയുള്ള ആളുകളൊക്കെയാണ് മ്യൂസിയം വ്യൂ കൂടുതൽ കാണാനായിട്ട് ഇവിടെ വരുന്നത്. ഇപ്പം ഈ കൃഷിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഈ തേക്കിൻ്റെയൊക്കെ കൃഷിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കാണാനുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു മരം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ മുകൾ ഭാഗത്ത് നിന്ന് അതിൻ്റെ അടിവേര് ഇറങ്ങുന്ന രീതിയൊക്കെ ഇവർ വ്യക്തമായിട്ട് അതിൻ്റെ അടിഭാഗം തുരന്ന് എടുത്ത് വെച്ച് നമുക്ക് കാഴ്ചയാക്കിയിട്ടൊക്കെ കാണാനൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ മണ്ണിൻ്റെ കാര്യങ്ങൾ, മണ്ണ് ഏത് തരം മണ്ണിന് മണ്ണാണ് നമുക്കുള്ളതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള തൈകളാണ് നമ്മളവിടെ വെക്കേണ്ടത്. അപ്പോൾ നമ്മൾ തൊടിയിലായാലും എവിടെയായാലും, അപ്പോൾ അതുപോലെ തന്നെ മണ്ണിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് നമ്മുടെ ഈ ഭാഗത്തുള്ള മണ്ണിന്. അപ്പോൾ അതിൻ്റെ മണ്ണിൻ്റെ ഒരുപാട് പ്രത്യേകതകളാണ് ഈ ഒരു ഏരിയയിൽ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് ഇവിടെ ഇതായി എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് നിർമ്മാണത്തിന് ശേഷം മണ്ണിൽ കാണുന്ന വ്യതിയാനങ്ങൾ ഒക്കെയാണ് ഈ ഒരു ഭാഗത്ത് അവർ പറയുന്നത് കേട്ടോ. തടിയിലാണ് തീർത്തിട്ടുള്ളത് എന്നാണ് തോന്നുന്നത്. പിന്നെ അതുപോലെ ഇതാ തേക്കിൻ്റെ വിത്തുകൾ, വിത്തുകളുടെ ശേഖരങ്ങൾ, വിത്തുകളുടെ ശേഖരമല്ല വിത്തുകളുടെ ഇനങ്ങൾ, പലതരത്തിലുള്ള ഇനങ്ങൾ, വിത്തിൻ്റെ ഇനങ്ങളാണ് ഒരു പ്രദർശനത്തിന് വെച്ചിട്ടുള്ളത്. പിന്നീട് അവ വളരുന്ന രീതി, ചെടികൾ ഉൽപ്പാദിപ്പിക്കുന്ന ചെടികളുടെ നട്ടു കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്ന വളർച്ചയുടെ ഓരോ ഘട്ടങ്ങൾ എല്ലാം വിശദമായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പം എല്ലാവരും നന്നായിട്ട് ഈ വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും മ്യൂസിയം ഒന്ന് സന്ദർശിക്കണം. അത്രക്കും അത്ഭുതകരമായിട്ടുള്ള കാഴ്ചകൾ കാണാൻ നമുക്ക് ഒരുപാട് പറയാനുണ്ടാകും. കാരണം നമ്മുടെ തൊടിയിലൊക്കെ മരങ്ങളൊക്കെ ഉണ്ടാവും, അങ്ങനെ ഒരുപാട് ഒരുപാട് അതുപോലെ തന്നെയല്ലേ. പക്ഷേ അതിനേക്കാളിലൊക്കെ ഇതിൽ നമുക്ക് ചരിത്രപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കൂടി ഇതിലൂടെ നമുക്ക് നമ്മുടെ കുട്ടികൾക്കും മനസ്സിലാക്കാനുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതൊരു വിത്ത് സീഡ് നിർമ്മിച്ചതാണ് കേട്ടോ. അതിൻ്റെ രൂപം, അതിൻ്റെ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് വലുതായിട്ട് നിർമ്മിച്ച് വെച്ചൊരു സംഭവമാണ്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും വിത്തിനെ കുറിച്ചാണ് കേട്ടോ. പലതരം വിത്തുകൾ, വിത്തിൻ്റെ വലിപ്പം, വിത്തിൻ്റെ ഗുണമേന്മയൊക്കെ നമുക്ക് ഈ ഒരു ഭാഗത്തു നിന്ന് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. പിന്നെ ഇത് കണ്ടോ, തേക്കിൽ തീർത്ത ഒരുപാട് ഫർണിച്ചറുകളാണ്. ഈ മ്യൂസിയത്തിൻ്റെ ഉൾഭാഗം മൊത്തം തേക്കിലാണ് എല്ലാ കാര്യങ്ങളും. ഈ ഇതൊരു മച്ചാണ് കേട്ടോ, ഞാൻ അടിയിൽ നിന്നൊരു ഫോട്ടോ എടുത്തതാണ് മച്ച് ഭാഗം. ഇത് കുറച്ച് നാൾ മുമ്പ് ഇത് കേടുവന്ന് കിടക്കിയിരുന്നു. അപ്പോൾ അതൊക്കെ നേരെയാക്കി ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം പിന്നെ നല്ല ഭംഗിയാക്കി വച്ചിട്ടുണ്ട്. ഇനി അടുത്ത ഭാഗം എന്ന് പറയുന്നത് ഷഡ്പദങ്ങളാണ്, ഇൻസെക്റ്റുകൾ. ഷഡ്പദങ്ങൾ എന്ന് പറഞ്ഞാൽ ഇൻസെക്റ്റുകൾ, പല തരത്തിലുള്ള നമ്മുടെ ഈ തേക്ക് തോട്ടത്തിൽ കാണുന്ന ഷഡ്പദങ്ങളാണ് കേട്ടോ. അവനെ കാണാൻ കാഴ്ചയ്ക്ക് വേണ്ടിയിട്ട് അവർ റെഡിയാക്കി വെച്ചിട്ടുള്ളതാണ്. ഇത് ഓരോ തടികളുടെ ഓരോ ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ മുറിച്ചെടുത്ത ഭാഗങ്ങൾ എടുത്തിട്ട് റെഡിയാക്കി നമുക്ക് കാഴ്ചയ്ക്ക് വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഇത് കണ്ടോ, ഇതിൽ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാനുണ്ട്. അവർ ഉണ്ടാക്കിയ വസ്തുക്കളാണ് കേട്ടോ ഇതൊക്കെ, തോണികൾ അങ്ങനെയുള്ള ഒരുപാട്. ഇതിൽ ഇവിടെ നമുക്ക് കാഴ്ചകളായിട്ടാണ് കുറേ കാര്യങ്ങൾ അവർ എന്താ പറയുക സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോഴത്തെ വ്യൂ ഭയങ്കരമാണ് കേട്ടോ. അത് അതിനെക്കാട്ടിലും ഭയങ്കരമാണ്. അപ്പം നമ്മൾ ഏകദേശം ഇപ്പോൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് പുറത്തിറങ്ങാൻ, ഇനി ഗാർഡൻ വ്യൂ ആണ്. അപ്പോൾ ഈ വീഡിയോയിൽ നമുക്കൊക്കെ കൂടി ഉൾപ്പെടുത്താൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഈ വീഡിയോയിൽ നമ്മൾ തേക്ക് മ്യൂസിയത്തിൻ്റെ ഉള്ളത്തെ വ്യൂ മാത്രമാണ് കാണിക്കുന്നത്. അല്ലാത്ത വ്യൂ നമുക്ക് കാണിക്കാൻ, കാരണം വെച്ചാൽ കുറേ ലെങ്തി ആയി പോയി, എന്നാൽ ഫാസ്റ്റായിട്ട് നമ്മൾ ചെയ്തിട്ടാണ് ഈ വീഡിയോ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ വീണ്ടും നമ്മൾ തുടങ്ങിയ അടുത്ത് തന്നെ നമ്മൾ എത്തിയിരിക്കുകയാണ് കേട്ടോ.
അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് ഗാർഡൻ്റെ വ്യൂ നന്നായിട്ട് കാണാം. അപ്പോൾ ഓക്കെ ബൈ, എല്ലാവരും വീഡിയോ കാണാൻ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.